നമസ്കാരം. എല്ലാവർക്കും മാജിക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു കിറ്റൻ ബാസ്കറ്റ് തീം കേക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഇതിൽ ചെയ്തിട്ടുള്ളത് 3 പൂച്ചക്കുട്ടികളുടെ ഫേസും ഒരു പൂച്ചയുടെ ഫുള്ളും ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ബ്ലാക്ക് കളർ പൂച്ചക്കുട്ടിയുടെ ഫുൾ ബോഡി നമുക്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എല്ലാ ബോഡി പാർട്സിനെല്ലാം വേണ്ടുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതില് CMC പൗഡർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി അതില് വലിയ പീസുകൾ എടുത്തിട്ട് ഞാൻ അതിന്റെ ബോഡിയുടെ ഷേപ്പ് ഒന്ന് റോൾ ചെയ്തെടുത്തു. ഇനി അതില് കുറച്ചുകൂടെ ചെറിയൊരു 2 ബോൾസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാലിന്റെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ ഒന്ന് അത് ഷേപ്പ് ചെയ്തെടുക്കുക. 2 കാലും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ കാലൊന്ന് മടക്കിയിട്ടിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതുപോലെ കാലൊന്ന് മടക്കിയ ഒരു രീതിയിലാണ് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിന്റെ കാലിന്റെ പത്തി ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ഒരു ഷേപ്പിലൊരു ഓവലല്ല, ഒരു ബാക്ക് സൈഡിലേക്ക് കുറച്ച് കുറവും ഫ്രണ്ട് സൈഡിലേക്ക് കുറച്ച് വണ്ണം കൂടിയുള്ള തരത്തിലുള്ള ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ടൂൾ വെച്ചിട്ട് ആ ഒരു ഫിംഗറിന്റെ ആ ഒരു പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ കാലിന്റെ എല്ലാ പാർട്സും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കൈയുടെതും കാലിന്റെ ചെയ്ത പോലെ തന്നെ കൈയുടെ കൈപ്പത്തി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതാ രണ്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് റെഡിയാക്കി എടുക്കണം. കൈയൊന്നും നമുക്ക് ആ ഒരു ലെങ്ത് നോക്കുക. ബോഡിക്ക് ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ടുള്ള ഒരു നമ്പർ 2 പിടിച്ചിരിക്കുന്ന തരത്തിലാണ്. കുട്ടിയുടെ ഏജ് 2 ആണ്. അപ്പൊ ഒരു നമ്പർ 2 പിടിച്ചിരിക്കുന്ന തരത്തിൽ ഒന്ന് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്പർ 2 അവിടേക്ക് കറക്റ്റ് ഒന്ന് കൈയെത്തുന്ന ഒരു തരത്തിലുള്ള കൈയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനനുസരിച്ച് അതിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതാ ഒരു ചെറിയൊരു വാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ വാലും റെഡി ആയിട്ടുണ്ട്. വാൽ നമുക്ക് എങ്ങനെയാ വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോ ഞാൻ കുറച്ച് വുഡൻ സ്റ്റിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ ജസ്റ്റ് അവിടെ നിന്ന് ഇത്തിരി വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. വെള്ളമോ അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ ആയാലും മതി. അന്നേരം കൈന്റെ അറ്റത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യാതെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. പല പല പാർട്സ് ആകുമ്പോഴും നമുക്കത് ഇളകി പോരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പൊ ഒരു കൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കൈയും വെച്ചു കൊടുക്കാം. പക്ഷെ നമ്മളിങ്ങനെ വുഡൻ സ്റ്റിക്കൊക്കെ വെക്കുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് പറയാൻ മറക്കരുത് നമ്മളിങ്ങനെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴും അതൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പൊ അവരുടെ അടുത്ത് പറയാ ഇന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്റെ സെന്റർ പോർഷനിലിട്ട വയറിന്റെ ഒരു ഭാഗത്തായിട്ട് നമ്പർ 2 കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കൈ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ കാലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഒരു സൈഡിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കാലിങ്ങനെ മടക്കി ഇരിക്കുന്ന ഒരു തരത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതാപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാലും കൂടെ ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ്ടേയുള്ളൂ. ഇത് ബോഡി ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ നല്ലത്. കാരണം വെച്ചാൽ ഫേസ് ഉണ്ടാക്കിയിട്ട് നമ്മള് ബോഡി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊട്ടും സ്റ്റിഫ് ആവില്ലേ. അപ്പൊ നമ്മള് തല വെക്കുന്ന ആ ഒരു വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഭാരം കൊണ്ട് ഈ ബോഡി ഇരുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബോഡി തന്നെ റെഡിയാക്കി വെച്ചത്. ഇനിയിപ്പോ ഇതാ ഒരു ബോൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബ്ലാക്ക്. അത് ഞാൻ ഇങ്ങനെ ഒന്ന് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണ്. ഇനിയിപ്പൊ ഈ ഒരു പൂച്ചക്കൂട്ടറ മാത്രമേ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യണുള്ളൂ. ബാക്കി വൈറ്റ്, അതുപോലെ ഗ്രേ കളറ്, യെല്ലോ കളറ്, അത് 3 നമ്മൾ ഹെഡ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ബാസ്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന തരത്തിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഫുൾ ബോഡി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫേസ് മാത്രമേ വിസിബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എല്ലാം ഞാൻ അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മൂക്കിന്റെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. 4 ഉള്ള കാരണം നമ്മൾ എല്ലാത്തിന്റെയും ഒപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ബോള് ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ അമർത്തുക. എന്നിട്ട് അതൊരു ചെറിയൊരു ട്രയാംഗിൾ ഷേപ്പിലാക്കിയിട്ട് അതിന്റെ നടുഭാഗത്ത്
ഒന്നൊന്ന് ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സെന്ററിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നാലെണ്ണം നമുക്ക് ചെയ്തെടുക്കണം. പേസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പം ഒപ്പം ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. മൂന്നെണ്ണം പൊതിയിട്ടുണ്ട്. ഇനി നാലെണ്ണം. അതൊക്കെ ഒരേ സൈസ് മതി. നമ്മുടെ ഹെഡ് എല്ലാം ഒരേ സൈസിലാണ്, ഏകദേശം ഒരേ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മൂക്ക് ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലെ ചെറിയ നാല് ബോൾസ് ഉണ്ടാക്കിയെടുക്കണത്. നമ്മളെ മൂക്കിന്റെ മുകളിലത്തെ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്നേ. കറക്റ്റ് ആയിട്ട് ട്രയാങ്കിൾ അല്ല, ട്രയാങ്കിൾ ഒന്ന് കർവ് ചെയ്ത പോലത്തെ ഒരു ഷേപ്പാണ് ഇത് വരിക. അപ്പൊ അതുപോലെ ഒന്ന് നാലെണ്ണം ഒന്ന് റെഡി ആക്കി എടുക്കുക. അത് നമുക്ക് ആ മൂക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാനുള്ളതാണ്. ഇതപ്പോ അതും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിന് എടുത്താൽ മതി, കാരണം നമ്മുടെ എല്ലാ ഫേസും ഏകദേശം ഒരേ സൈസ് ആയതുകൊണ്ട്. ഇനി ഇതുപോലെ കണ്ണിന് ഈ ഒരു ടൂള് വെച്ചിട്ട്, ബോൾ ടൂള് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ എല്ലാത്തിനും ഒരുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിന്റെ ഉൾഭാഗത്ത് ചെയ്തെടുക്കണം. ഈ ഈ കറുത്ത പൂച്ച കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ചുറ്റും ഒരു വൈറ്റ് കളറ് ഒരു ഒരു മാർക്ക് പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനാദ്യ ഉള്ളില് വൈറ്റ് കളർ കൊടുക്കണം. ഇങ്ങനെ ഈവൻ ആയിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, ഒരു അൺഈവൻ ആയിട്ട്, കാരണം ഒരു മാർക്ക് പോലെയല്ലേ ഫേസില്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ കറക്റ്റ് റൗണ്ട് ആയിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതങ്ങനെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന്റെ സെന്റർ പോർഷനിലായിട്ട് ചെറിയ രണ്ട് ബ്ലാക്ക് കളറ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി പൂച്ചയുടെ കണ്ണൊരു ഒരു പ്രത്യേക കളറിലേ ഉണ്ടാവുക, ഒരു പച്ചയും നീലയും കൂടെ കലർന്ന ഒരു കളറ്. അപ്പൊ ആ ഒരു കളർ അതിന്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. ഫസ്റ്റ് വൈറ്റ് വെച്ചത് അതിന്റെ മാർക്ക് പോലുള്ളത് കൊണ്ടാണ്, പിന്നെ ബ്ലാക്ക് വെച്ച് അതിന്റെ മുകളിൽ പച്ച കളർ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് മൂന്നെണ്ണത്തിലും ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ബ്ലാക്ക് വെച്ചു, എന്നിട്ട് അതിന്റെ മുകളില് ഈ ഒരു ഗ്രീൻ കളർ, ഗ്രീനും ബ്ലൂവും കൂടെ കൂടിയൊരു കളറാണ് കേട്ടോ. അപ്പൊ അത് എല്ലാത്തിനും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാത്തിന്റെയും കണ്ണിന്റെ നടുഭാഗത്തായിട്ട് ഉള്ളിലായിട്ട് ബ്ലാക്ക് കളറും കൂടെ ചെറിയതൊരു ബ്ലാക്ക് കളറോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിനെയും ചെയ്തെടുത്തുണ്ട്. ഇനി നമുക്ക് ഈ നാലെണ്ണത്തിന്റെയും മൂക്കിന്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് ബോൾ ടൂള് വെച്ചിട്ട് ഇതുപോലെ ഒന്നൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തത്. ഒരുപാട് ഷേപ്പ് വേണമെന്നുള്ള, നമ്മൾ ഹ്യൂമൻ ഫിഗർ ചെയ്യണ പോലത്തെ അങ്ങനെ ഷേപ്പ് ഒന്നും ചെയ്തെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന്. കാരണം വെച്ചാൽ അതിന്റെ മൂക്കിന്റെ ആ ഒരു ഭാഗമൊക്കെ വരുമ്പോഴത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പൊ ആ കണ്ണിനും മൂക്കും കൂടി ആ ഒരു ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പതാ എല്ലാത്തിനും ഇതേപോലെ മൂക്കിനും അതിന്റെ മുകളിലുള്ള ഒരു പിങ്ക് കളറും കൂടെ വെച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ എല്ലാത്തിന്റെയും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വായ്ഭാഗം റെഡിയാക്കണം. അപ്പൊ അതിന് ചെറിയൊരു പീസ് വൈറ്റ് കളർ എടുത്തിട്ട് ബോൾ ടൂൾ കൊണ്ട് ഒരു ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ണൊക്കെ വെച്ച പോലെ തന്നെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് വൈറ്റ് വെച്ചു കൊടുക്കുക. നമുക്കവിടെ ഒരു വായയുടെ ഭാഗം ഒന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് കളറും വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കണം എന്നല്ല, ഞാനിവിടെ വൈറ്റ് കൊടുത്തേ ഉള്ളൂ. പിങ്കോ അല്ലെങ്കിൽ വൈറ്റ് റെഡ് കളറൊക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ. വായയുടെ ഉൾഭാഗത്ത് ഇതുപോലെ ഫോണ്ടന്റെ ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് റോൾ ചെയ്തിട്ട് അത് ആ ചുണ്ടിന്റെ ഒക്കെ ഒരു ഭാഗം വരുന്ന തരത്തിൽ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോ അതുപോലെ എല്ലാത്തിനും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാത്തിനും വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള്. ഇനിയിപ്പോ അതിന് ചെവിയാണ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പോ അതിന്റേതായ അതേ കളർ തന്നെ എടുത്തിട്ട്, ഇപ്പൊ ഞാൻ ബ്ലാക്കിനാണ് ഇതും വെക്കുന്നത്, അതുകൊണ്ട് ബ്ലാക്ക് കളർ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് രണ്ടുമൂലം ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒന്നൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മള് ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ ഇപ്പൊ യെല്ലോയ്ക്ക് യെല്ലോ കളർ, ഗ്രേക്ക് ഗ്രേ, വൈറ്റിന് വൈറ്റ് ആയിട്ട് ഇതേ ഷേപ്പിൽ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വലുപ്പം വേണ്ട, അതിന്റെ ഒരു സൈസ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ബ്ലാക്കിന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വൈറ്റ്, ബാക്കി എല്ലാത്തിന്റെയും കളർ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട്, ഈ ചെവിയുടെ ഉൾഭാഗത്തായിട്ട്
ഒരു പിങ്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തന്നെ ചെറിയ പിങ്ക് ബോൾസ് റെഡിയാക്കി എടുക്കണം, എല്ലാം ഒരേ വലുപ്പത്തിലുള്ളത് ഇങ്ങനെ റെഡിയാക്കി എടുക്കണേ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ടിയർ ഡ്രോപ്പിന്റെ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ നമ്മളൊരു വെള്ളത്തുള്ളിയുടെ ഒരു ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു ഷേപ്പായിട്ട് കിട്ടും. എന്നിട്ട് അതിൽ ഒന്ന് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാത്തിന്റെ ഉൾഭാഗത്ത് പിങ്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഡാർക്ക് പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്ക്. എന്നിട്ട് അതൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വല്ലാണ്ട് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതിനുള്ളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് വുഡൻ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെവി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിട്ടാ. ചെവി അറ്റാച്ച് ചെയ്യാൻ അല്ലാതെ വേണമെങ്കിൽ ഇരിക്കും, പക്ഷെ ഒരു സേഫ്റ്റി സൈഡിന് വെക്കുന്നതാണ്. ഇതാകുമ്പോ നമുക്ക് ഇളകി പോരും എന്നുള്ള ഒരു പേടിയൊന്നുമില്ല, പക്ഷെ നമ്മൾ പറയണമെന്ന് മാത്രം അവരുടെ അടുത്ത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിന്റെ ഗ്യാപ്പ് ഒന്നുമില്ലാതെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാത്തിനും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. കുറച്ച് വെള്ളം നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, വല്ലാണ്ട് നമ്മൾ പ്രസ് ചെയ്യുകയും ചെയ്യരുത്. അപ്പൊ അതിന് നമ്മൾ ഫേസിന്റെ ചെയ്തിട്ടുള്ള ഷേപ്പൊക്കെ പോയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാം ഒരേ വർക്ക് നമ്മൾ ഇങ്ങനെ പാരലൽ ആയിട്ട് എല്ലാത്തിനും ചെയ്ത് വരുമ്പോഴും നമുക്ക് എനിക്ക് ഈസി ആയിട്ട് തോന്നി. ഇങ്ങനെ ചെയ്തപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്യണേനെ പകരം എല്ലാം കറക്റ്റ് എല്ലാം ഒരേ സ്റ്റെപ്പല്ലേ ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാം അപ്പപ്പൊ ചെയ്തു പോയാൽ എനിക്ക് ഇതുപോലെ ചെയ്തപ്പോ ഈസി ആയിട്ട് തോന്നി. അപ്പൊ ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് ഇവിടെ വെച്ചുകൊടുക്കണം. ബ്ലാക്കും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ അതിന്റെ മുകളിൽ ഹെഡ് ഇരിക്കുമ്പോൾ നല്ല കറക്റ്റ് സൈസിന് തന്നെ വരുന്നുണ്ട്. ഹെഡ് ഇപ്പൊ വെക്കുന്നില്ല, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വെക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ബോഡിയും ഹെഡും ഒന്ന് സ്റ്റിഫ് ആയതിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യണം നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ അമർന്ന് ഇരുന്ന് ഷേപ്പ് മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മീശ പോലെയുള്ള ഭാഗം അതുപോലെ നെറ്റിയുടെ അവിടെ കുറച്ചിങ്ങനെ വീണ് കിടക്കണ പോലെയൊക്കെ ഒന്ന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഓറഞ്ച് കളറ് എടുക്കുന്നത് യെല്ലോയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും അതിന്റെ അടുത്തുള്ളൊരു കളറായിട്ട് ആണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. വൈറ്റിനും ബ്ലാക്കിനും പിങ്കും, അതുപോലെ ആഷ് കളറിന് ഒന്നുകൂടെ ഡാർക്ക് ആഷ് കളറും, യെല്ലോയ്ക്ക് ഓറഞ്ച് കളറുമാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലേ നമുക്ക് കാണുള്ളൂ, സെയിം കളർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ അത് വിസിബിൾ ആയിട്ട് കാണില്ല, വിസിബിൾ ആവില്ല അത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേറൊരു കളർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിനൊരു മാച്ച് ആവും വേണം. ഇനി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ ഒന്ന് ഭംഗിയായിട്ട് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അതിന്റെ ഒരു ഷേപ്പിലാക്കിയിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഒന്നുകൂടെ ഭംഗിയായില്ലേ ഫേസിന്. ഇനി താടിയുടെ അവിടെ ഒരു മീശ പോലെ ഉണ്ടല്ലോ, അതിന്റെ മീശയായിട്ട് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട്. ഇത് മീശയായിട്ടല്ല, സൈഡിലൊരു മാർക്ക് പോലെ. ഒന്ന് കോൺഫ്ലവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റിക്കായിട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിലെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ കൈയിന്റെ ചൂട് തട്ടിയിട്ട് തന്നെ ഫോണ്ടന് മെൽട്ട് ആവാൻ തുടങ്ങും. അപ്പൊ കുറച്ചൊരു ഒരു വെള്ളം പോലെയൊക്കെ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സമയത്തും അതിന്റെ ഷേപ്പ് മാറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കോൺഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ. ആഷ് കളർ മതി, ഒരു ഡാർക്ക് ആഷ് കളർ അങ്ങനെ ഒരു മാർക്ക് കൊടുത്തപ്പോ ഒന്ന് ഭംഗിയായില്ലേ. ചെവിയുടെ ഇടയിൽ ഒരു മൂന്നെണ്ണവും സൈഡിലായിട്ട് രണ്ട് രണ്ടായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് എല്ലാത്തിനും. അപ്പൊ ഇതെല്ലാത്തിനും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂക്കിന്റെ വെച്ച് അവിടെ ഒരു മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാത്തിനും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു പിങ്ക് കളറിൽ ലസ്റ്റർ ഡസ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മൂക്കിന്റെയും ചെവിയുടെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മെറ്റൽ വയർ, വളരെ തിന്നായിട്ടുള്ളതാണിത്, അത് നമ്മളൊന്ന് കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു മീശ പോലെ മീശ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്കിത് വേണമെങ്കിൽ ഫോണ്ടന്റ് കൊണ്ട് വെച്ചു കൊടുക്കാം. പക്ഷെ ഞാനിതിവിടെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറക്കരുത്, ഇതൊന്നും എഡിബിൾ അല്ല. നമ്മൾ കേക്ക് കട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ അടുത്ത് എടുത്തു മാറ്റാൻ പ്രത്യേകിച്ച് പറയണം. അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ തട്ടി മുറിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയണം കസ്റ്റമറുടെ അടുത്ത്. കസ്റ്റമറുടെ അടുത്ത് പറയാണ്ട് ഇങ്ങനെ വെച്ച് ചെയ്യരുത്. ഇനിയിപ്പോൾ അതുപോലെ അതിന്റെ പുരിക ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ടൂൾ വെച്ചൊന്ന് ഉള്ളിലേക്കൊന്ന് അമർത്തി ഒന്ന് ഒരു മാർക്കിട്ട് കൊടുക്കണം. എക്സ്ട്രാ നമ്മൾ ഫോണ്ടനോട് ചെയ്യണമെന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒന്ന് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തപ്പോഴ് കറക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നമ്മുടെ പൂച്ചക്കുട്ടികളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് ആ ബ്ലാക്കിന്റെ അതിന് ആ ഒരു സൈഡിൽ വെച്ചപ്പോൾ അതിനൊരു ഭംഗി കുറവ് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ സൈഡിലുള്ള ഒന്ന് എടുത്തു മാറ്റിയിട്ട് അതിൽ കവിളിൽ വെച്ച് കൊടുത്തൊന്ന് എടുത്തു മാറ്റി ഭയങ്കര ഒരു ക്യൂട്ട്നെസ് പോയ പോലെ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി കേട്ടോ. അപ്പൊ അതെല്ലാം ഞാൻ കേക്കിനില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ വൈറ്റിന് രണ്ട് കൈയും കൂടെ വെച്ചു കൊടുത്തു. അപ്പതാ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.